നമസ്കാരം, ഇത് ഭാരത് ലൈവ്. എം എ നിഷാദ് എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര സംവിധായകനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനും ഇടതുപക്ഷ ചിന്ത വച്ചു പുലർത്തുന്ന ആളുമാണ്. ഇടതുപക്ഷ ചിന്തകൻ എന്നൊന്നും പറഞ്ഞുകൂടാ, അദ്ദേഹത്തിന് അതിൻ്റെതായ നേട്ടങ്ങളുണ്ടായിരിക്കും. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയെ ട്രോളിക്കൊണ്ട്, അദ്ദേഹം ഏത് ഭാഷയിൽ സ്വീഡിഷ് പൗരനുമായി സംസാരിക്കുമെന്നൊക്കെ ട്രോളിക്കൊണ്ട് ഒരുപാട് ട്രോളുകൾ കണ്ടു. മന്ത്രി അങ്ങനെ ട്രോളേണ്ട കാര്യമൊന്നുമില്ല, പരിഹസിക്കേണ്ട കാര്യവുമില്ല. എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവിയെ നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കണം, അംഗീകരിക്കണം. എം എ നിഷാദ് പക്ഷേ കുറച്ചുകൂടി കടന്നുപോയി. നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയെ ശിവൻകുട്ടി അണ്ണൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ്. എന്തായാലും പോസ്റ്റ് ഒന്ന് വായിക്കാം. ഇതിൽ വലിയ രാഷ്ട്രീയമൊന്നും കാണേണ്ട കാര്യമില്ല, ഇതൊരു സാധാരണഗതിയിലുള്ള പോസ്റ്റ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് ചെയ്യാറുള്ളതെന്നും അത് മനസ്സിൽ തട്ടി ചെയ്യുന്നവയാണെന്നും സംവിധായകൻ വ്യക്തമാക്കുന്നു. ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് മനസ്സിൽ തട്ടി ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു മന്ത്രി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് വി ശിവൻകുട്ടി വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനും എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന മന്ത്രിയുമാകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അയാളുടെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അത് മനസ്സിൽ തട്ടി ചെയ്യുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം കോവളത്ത് പോലീസ് തടഞ്ഞു വെച്ച വിദേശ സഞ്ചാരിയെ ശിവൻകുട്ടി മന്ത്രി പോയി കാണുന്നു, സംഭവിച്ചതിന് മാപ്പ് ചോദിക്കുന്നു. ഇത്തരമൊരു കാര്യം ഇനി ആർക്കും ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകുന്നു. മുഖ്യമന്ത്രി പോലീസിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു എന്നും ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുവെന്നും അറിയിക്കുന്നു. ഇതാണ് വി ശിവൻകുട്ടി. അയാളുടെ ഇടത് ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കും. അതാണ് അയാൾ ഞങ്ങൾക്ക് അണ്ണനാകുന്നത്, ശിവൻകുട്ടി അണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എം എ നിഷാദ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രാഷ്ട്രീയ ചിന്തയോ രാഷ്ട്രീയമായ അവസ്ഥയോ ഒന്നും കാണേണ്ട കാര്യമില്ല. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും അദ്ദേഹം ആ ഒരു വിഷയത്തിൽ ഇടപെടുകയും ആ വിഷയത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ ഓർമ്മ വരുന്നത്, നേരത്തെ നമ്മുടെ ഈ ശിവൻകുട്ടി അണ്ണൻ ഐഷ സുൽത്താനെ അങ്ങോട്ട് വിളിച്ച്, അതായത് ലക്ഷദ്വീപിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഐഷ സുൽത്താനെ അങ്ങോട്ട് വിളിച്ച്, നിങ്ങൾ ധൈര്യമായി തിരുവനന്തപുരത്തേക്ക് വരൂ, നിങ്ങൾക്ക് എല്ലാവിധ സഹായവും ഇവിടെ ചെയ്തു കൊടുക്കും, ഞാനുണ്ട് കൂടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ. പിന്നെ ഐഷ സുൽത്താൻ അങ്ങോട്ട് വിളിച്ചാലും ശിവൻകുട്ടി അണ്ണൻ ഫോൺ എടുക്കാതായി. കാരണം പ്രശ്നം രാജ്യദ്രോഹമായി. ശിവൻകുട്ടി അണ്ണൻ രാജ്യദ്രോഹികൾക്ക് സഹായം കൊടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അണ്ണൻ എന്തോന്ന് ചെയ്യും? അണ്ണനും കൂടെ NIA-ക്കോ അല്ലെങ്കിൽ EDO അങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ മന്ത്രിയാണെന്നൊന്നും അവർ നോക്കില്ല, പോയി ചോദ്യം ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാനും ആലോചിച്ച് അത് ചെയ്യാനും ഒക്കെ ശിവൻകുട്ടി അണ്ണന്, നമ്മുടെ പ്രിയപ്പെട്ട വി ശിവൻകുട്ടി മന്ത്രിക്ക് നന്നായിട്ടറിയാം. എം എ നിഷാദിനൊപ്പം നിൽക്കുന്നു, കാരണം അയാൾ പറഞ്ഞത് സത്യമാണ്. ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു, അത് ഏത് വേണം എങ്ങനെ വേണം എന്ന് മന്ത്രി വി ശിവൻകുട്ടിക്ക് നന്നായിട്ടറിയാം.